ஓம் சாந்தி. பிரபாதம் முரளி, 19/9/2017. மீட்டே பச்சே, தும் காட்லி ஸ்டூடெண்ட் ஹோ, தும்ஹே கிசி பி ஹாலத் மே ஏக் தின் பி படாயி மிஸ் நஹி கர்னி ஹே. படேங்கே லிக்கேங்கே தோ பனேங்கே நவாப். பாபா பரையுகையான, மதுரமாய குட்டிகளே, நீங்கள் ஈஸ்வரீய வித்யார்த்திகளான. ஏதொரு சாஹச்சரியத்திலும் ஒரிக்கல் போலும் படிப்பு மிஸ் செய்யறது. പഠിക്കുന്നു എഴുതുന്നു എങ്കിൽ രാജാവായി തീരുന്നു. പ്രശ്ന: ജിൻ ബച്ചോ കാ മുരളി പർ പൂര അറ്റൻഷൻ ഹേ, ഉൻകി നിഷാനി ക്യാ ഹോഗി? ചോദ്യം: ഏത് മക്കൾക്കാണോ മുരളിയിൽ പൂർണ്ണമായും ശ്രദ്ധയുള്ളത്, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഉത്തർ: ജോ അറ്റൻഷൻ ദേക്കർ റോസ് മുരളി സുന്തേ, വഹി അച്ഛി തരസെ ജാനത്തേ ഹേ ബാപ് കോൺ ഹേ ഔർ ക്യാ ഹേ. ക്യൂക്കി ബാപ്കി മഹാവാക്യ ഹേ കി മൈ ജോ ഹൂ ജേസാ ഹൂ മുജെ കോട്ടോ മേ കോയി ഹി പേച്ചാന്തേ ഹേ. ആരാണോ ശ്രദ്ധ നൽകിക്കൊണ്ട് നിത്യവും മുരളി കേൾക്കുന്നത്, അവർ നല്ല രീതിയിൽ അറിയുന്നു ബാബ ആരാണ് എന്താണ് എന്ന്. കാരണം ബാബയുടെ മഹാവാക്യം തന്നെയാണ് ഞാൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കോടിയിൽ ചിലർ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അഗർ പടായി മേ അറ്റൻഷൻ നഹി തോ ബുദ്ധി മേ ബൈറ്റ് നഹി സക്താ കി യേ ശ്രീമത് ഹമേ ഭഗവാൻ ദേ റഹാ ഹേ. ഒരു പക്ഷേ പഠിപ്പിൽ ശ്രദ്ധയില്ല എങ്കിൽ ഒരിക്കലും അവരുടെ ബുദ്ധിയിൽ ഉണ്ടാവുകയില്ല അഥവാ സ്പഷ്ടമായിരിക്കുകയില്ല ഈ ശ്രീമതം നൽകുന്നത് സ്വയം ഭഗവാനാണെന്ന്. വോ സുന അൻസുനാ കർ ദിക, അതുകൊണ്ട് തന്നെ അവർ കേട്ടാലും കേട്ടില്ല എന്ന് നടിക്കുന്നു. ഉൻകി ബുദ്ധി കാ താലാബന്തോ ജാത്ത, അവരുടെ ബുദ്ധിയുടെ പൂട്ട് പൂട്ടിപ്പോകും. വോ ബാപ്കെ ഫർമാൻ പർ നഹി ചൽ സക്ത, അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ബാബയുടെ ആജ്ഞാനുസാരം നടക്കുവാൻ സാധിക്കാതാകുന്നു. ഇന്നത്തെ ഗീതം ചോടുബീ ദേ ആകാശ സിംഹാസൻ. ആകാശ സിംഹാസനത്തെ ഒഴിവാക്കി രൂപം മാറി വന്നാലും. ധാരണയ്ക്കുള്ള പോയിന്റ്സ് ആണ്: ഒന്ന്, ബാപ്കി ആജ്ഞാവും കാ ഉല്ലംഘൻ നഹി കർണാ ഹെ കുസംഗ്സേ ബച്ചനാ ഹെ, ബാബയുടെ ആജ്ഞകളെ ഒരിക്കലും ലംഘിക്കരുത്, മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും രക്ഷപ്പെടണം. റോസ് മുരളി ജറൂർ പഡ്നി വ സുന്നി ഹെ, നിത്യവും മുരളി തീർച്ചയായും പഠിക്കുകയോ കേൾക്കുകയോ വേണം. രണ്ട്, വികർമ്മം കാ ബോജ സമാപ്ത കർണേക്കിലെ യാദ്മേ രഹനാ ഹെ, വികർമ്മങ്ങളുടെ ഭാരത്തെ ഇല്ലാതാക്കുന്നതിനായി ഓർമ്മയിലിരിക്കണം. ജബ് തക് ജീനാ ഹെ ജ്ഞാനാമൃത് പീത്തേ രഹന, ഏതുവരെ ജീവിക്കുന്നുവോ അതുവരെ ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം. വരദാനം: ശുഭഭാവന ശ്രേഷ്ഠ ഭാവ ദ്വാര സർവക്കെ പ്രിയ ബൻ വിജയ് മാലാമേ പിറോനേ വാലെ വിജയി ഭവ. ശുഭഭാവന പിന്നീട് ശ്രേഷ്ഠ ഭാവത്തിലൂടെ സർവരുടെയും പ്രിയരായി വിജയമാലയിൽ കോർക്കപ്പെടുന്ന വിജയികളായി ഭവിക്കൂ. വിശദീകരണം: കോയി കിസി ബി ഭാവ് സെ ബോലേ വ ചലേ ലേക്കിൻ ആപ് സദാ ഹരേക്കെ പ്രതി ശുഭഭാവ ശ്രേഷ്ഠ ഭാവ ധാരൺ കറൂ. ആരേത് തന്നെ ഭാവത്തോടെ സംസാരിച്ചാലും അഥവാ പെരുമാറിയാലും നിങ്ങൾ സദാ ഓരോരുത്തരുടെ പ്രതി ശുഭഭാവവും ശ്രേഷ്ഠ ഭാവത്തെയും ഉൾക്കൊള്ളുക. ഇസ്മേ വിജയി ബനോത്തോ മാലാമേ പിറോനിക്ക് അധികാരി ബൻ ചായെങ്കിൽ, ഇതിൽ വിജയികളാകുമ്പോൾ മാലയിൽ കോർക്കപ്പെടുവാനുള്ള അധികാരികളായി മാറും. ക്യൂക്കി സർവക്കെ പ്രിയ ബന്നേക്ക സാധൻ ഹി ഹെ സമ്പൻ സമ്പർക്കമേ ഹരേക്കെ പ്രതി ശ്രേഷ്ഠ ഭാവ ധാരൺ കർണ. കാരണം സർവരുടെ പ്രിയരാകുവാനുള്ള സാധനയാണ് സമ്പന്റെ സമ്പർക്കത്തിൽ വരുന്ന ഓരോരുത്തരോടും ശ്രേഷ്ഠ ഭാവത്തെ ധാരണ ചെയ്യുക എന്നത്. ഐസെ ശ്രേഷ്ഠ ഭാവ് വാല സദാ കബി കോ സുഖ ദേഗ സുഖ ലേഗ, അത്തരത്തിൽ ശ്രേഷ്ഠ ഭാവമുള്ളവർ സദാ സർവറിൽ നിന്നും സ്നേഹം എടുക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്നു. യബി സേവാ ഹേ തഥാ ശുഭഭാവന മൻസാ സേവക ശ്രേഷ്ഠ സാധൻ ഹേ, ഇതും കൂടി സേവനയാകുന്നു. അതോടൊപ്പം ശ്രേഷ്ഠ ഭാവന അഥവാ ശുഭഭാവം എന്നുള്ളത് മൻസാ സേവയിലേക്കുള്ള ശ്രേഷ്ഠ സാധനയാകുന്നു. തോ ഐസി സേവാ കർണേ വാലെ വിജയ് മാലാക്കെ മൺകെ ബൻ ചാത്ത,
അപ്പോൾ അത്തരത്തിൽ സേവ ചെയ്യുന്നവർ വിജയമാലയിലെ മണികളായിത്തീരുന്നു. ശ്ലോകൻ: കർമ്മമേ യോഗ കാ അനുഭവ കർണ ഹി കർമ്മയോഗി ബന്നാഹേ. കർമ്മത്തിൽ യോഗത്തിൻ്റെ അനുഭവം ചെയ്യുന്നത് തന്നെ കർമ്മയോഗികളാകുന്നത്. ഓം ശാന്തി.